കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2023 ക്രിസ്മസ് ആഘോഷം കൂടുതൽ രക്ഷാകരമാക്കുവാൻ സഹായിക്കുന്ന ചില ചിന്തകൾ 25 നോമ്പ് കാലത്തിലെ എല്ലാ ദിവസവും നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാനാണ് ഈ ധ്യാന പരമ്പര നടത്തുന്നത്. ഒന്നാം ദിവസമായ ഇന്നത്തെ നമ്മുടെ പരിചിന്തനത്തിൻ്റെ വിഷയം ദൈവമായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരുവാനുണ്ടായ സാഹചര്യം എന്താണ് എന്നതത്രേ. ദൈവം അനന്ത സ്നേഹവും നിത്യനന്മയുമാണ്. അതിനാൽ ദൈവത്തിൻ്റെ സൃഷ്ടി ദൈവത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്നു. മനുഷ്യനെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ആദ്യ പദ്ധതി മനുഷ്യൻ നിത്യമായ ആനന്ദത്തിലും സന്തോഷത്തിലും ദൈവത്തോടുള്ള സഹവാസം വഴി ജീവിക്കണം എന്നതായിരുന്നു. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന വിശുദ്ധ ബൈബിളിലെ പ്രസ്താവനയിൽ നിന്ന് ഇത് വ്യക്തമാണ്. ദൈവത്തോടൊത്ത് മനുഷ്യൻ കഴിയണം എന്ന ദൈവത്തിൻ്റെ ഈ അതിയായ ആഗ്രഹം, അതുമാത്രമാണ് മനുഷ്യൻ്റെ യഥാർത്ഥമായ സമാധാനത്തെ സന്തോഷത്തിനുമുള്ള വഴി. എന്നാൽ മനുഷ്യൻ തന്നെ ദൈവത്തിൻ്റെ ഈ പദ്ധതിക്കെതിരായി പ്രവർത്തിച്ചു. പ്രലോഭകൻ്റെ തെറ്റായ ഉപദേശത്തിന് കീഴ്പ്പെട്ട് ദൈവത്തിലുള്ള അവിശ്വാസം പ്രകടിപ്പിക്കുമാറ് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച ആദി മനുഷ്യൻ പരദേശത്തായിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു, ദൈവസന്നിധി വിട്ടോടേണ്ടി വന്നു. ദൈവത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്നും പുറത്തു പോയതോടെ മത്സ്യത്തെ വെള്ളത്തിൽ നിന്നെടുത്ത് കയറ്റിവെച്ചാൽ എന്നതുപോലെ മനുഷ്യൻ യഥാർത്ഥമായ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നഷ്ടമാക്കി. ഇനി മനുഷ്യന് അത് തിരികെ കൊടുക്കാൻ ദൈവം വേറൊരു പദ്ധതി തയ്യാറാക്കി. അത് ദൈവം തന്നെ മനുഷ്യനായിത്തീർന്ന് മനുഷ്യരുടെ ഇടയിൽ വന്ന് പാർത്ത് മനുഷ്യരുടെ എല്ലാ ബലഹീനതകളും കുറവുകളും പാപങ്ങളും പോലും ഏറ്റെടുത്ത് മനുഷ്യർക്ക് പകരക്കാരനായിത്തീർന്ന് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യുക എന്നതായിരുന്നു. ഈ സ്നേഹപദ്ധതിയാണ് മാനവ പരിത്രാണ പദ്ധതി എന്ന് നാം വിളിക്കുന്നത്. മാനവ പരിത്രാണ പദ്ധതിയുടെ കേന്ദ്രബിന്ദു ദൈവം മനുഷ്യനായിത്തീരുക എന്നത് തന്നെയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ നമ്മളൊരുവരെ പോലെ ആയിത്തീർന്ന് നമ്മുടെ ഇടയിലേക്ക് വന്നു നമ്മെ രക്ഷിക്കുക. ക്രിസ്മസിൻ്റെ അർത്ഥം ഇതാണ്. അത് ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം സംഭവിച്ച ഒന്നല്ല. മനുഷ്യർ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം ദൈവത്തിൻ്റെ ഈ രക്ഷാകര പദ്ധതി തുടരുകയാണ്. കാരണം ആദത്തിൻ്റെ പാപത്തോടെ അധപ്പതിച്ച മനുഷ്യ പ്രകൃതിയാണ് എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നത്. അതിനാൽ ദൈവത്തോട് എതിർക്കുവാനും ദൈവത്തെ ഉപേക്ഷിക്കുവാനും ദൈവത്തിന് പിന്തിരിയുവാനുമുള്ള ശക്തമായ പ്രേരണ മനുഷ്യനിലുണ്ട്. ഇതിനൊരു ആൻറ്റിഡോട്ട്, പ്രതിവിധി, രക്ഷകനായ ദൈവം
വീണ്ടും 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 മനുഷ്യൻ്റെ പക്കലടങ്ങ് അവനെ വീണ്ടെടുക്കുക എന്നതാണ്. യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് രക്ഷിതാവായി വീണ്ടും സ്വീകരിക്കാനുള്ള അതിശക്തമായ ഒരു ആഹ്വാനമാണ് ഓരോ വർഷത്തെയും ക്രിസ്മസ് ആഘോഷം. നമ്മളോരോരുത്തരും ഇന്ന് നേരിടുന്ന എല്ലാ ജീവിത പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം ദൈവവുമായുള്ള നമ്മുടെ സ്നേഹബന്ധം നഷ്ടപ്പെടുന്നു അല്ല കുറഞ്ഞു പോകുന്നു എന്നതാണ്. വിശുദ്ധ കത്തോലിക്കാ സഭയുടെ മതബോധഗ്രന്ഥം 384 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുകയാണ്: ദൈവവുമായുള്ള ആദിമാതാപിതാക്കന്മാരുടെ സ്നേഹബന്ധമായിരുന്നു പറുദീസായിലെ അവരുടെ അസ്തിത്വത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെ നിദാനം. ദൈവവുമായുള്ള ആദിമാതാപിതാക്കന്മാരുടെ സ്നേഹബന്ധമായിരുന്നു പറുദീസായിലെ അവരുടെ അസ്തിത്വത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെ നിദാനം. എല്ലാ മനുഷ്യരുടെയും സൗഭാഗ്യത്തിൻ്റെ നിദാനം ദൈവവുമായുള്ള ഉറ്റ ഗാഢബന്ധം തന്നെയാണ്. അതിന് പകരമായി ഭൂമിയിലെ എല്ലാ നന്മകളും എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ സന്തോഷങ്ങളും ഒരുമിച്ച് വെച്ചാലും മനുഷ്യൻ്റെ ഹൃദയത്തെ അതൊന്നും സംതൃപ്തമാക്കുകയില്ല. ഇതിന് നമ്മളെല്ലാവരും അനുഭവ സാക്ഷികളാണ്. എന്ന് മാത്രമല്ല, ദൈവവുമായുള്ള മനുഷ്യൻ്റെ സ്നേഹബന്ധം വിച്ഛേദിക്കപ്പെട്ടതോടെ മനുഷ്യൻ അങ്ങേയറ്റം ദുർബലനായി. അതേപ്പറ്റി ദൃശ്യം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ആദിമാതാപിതാക്കന്മാരുടെ പതനത്തിന് മുൻപ് ഉള്ള മനുഷ്യൻ്റെ അവസ്ഥ സൗഭാഗ്യാവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത്. അത് ദൈവത്തോടുള്ള അവൻ്റെ സ്നേഹബന്ധം മാത്രമായിരുന്നില്ല, മറിച്ച് ത്രിവിധ പാപ ആസക്തികളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം കൂടിയായിരുന്നു. അതേപ്പറ്റി തിരുസഭയുടെ ഔദ്യോഗിക പ്രബോധനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: മനുഷ്യനെ ഇന്ദ്രിയ സുഖങ്ങൾക്കും ലൗകിക വസ്തുക്കളോടുള്ള ദുരാശയ്ക്കും അഹങ്കാരത്തിനും അടിമപ്പെടുത്തുന്ന ത്രിവിധ പാപാസക്തികളിൽ നിന്ന് അവൻ സ്വതന്ത്രനായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ആഗമനത്തോടെ നഷ്ടപ്പെട്ടത് എല്ലാം തിരിച്ചു കിട്ടിയെന്ന് മാത്രമല്ല, അതിലും അധികവും ലഭിച്ചു. തിരുസഭ അതേപ്പറ്റി ഇപ്രകാരം പഠിപ്പിക്കുന്നത്: പാപം നമ്മിൽ നിന്ന് അപഹരിച്ചതിനേക്കാൾ വളരെ കൂടുതൽ അനുഗ്രഹങ്ങളാണ് പാപത്തിന്മേൽ ക്രിസ്തു വരിച്ച വിജയം നമുക്ക് നേടിത്തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആഗമനകാലം വലിയ സന്തോഷത്തിൻ്റെ കാലമാണ് എന്നാണ് പറയുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും, യേശുക്രിസ്തുവിന് തങ്ങളുടെ ജീവിതം പൂർണ്ണമായി നൽകുന്ന എല്ലാവർക്കും, ആദിമാതാപിതാക്കന്മാർക്ക് നഷ്ടപ്പെട്ട എല്ലാ സൗഭാഗ്യാവസ്ഥയും തിരിച്ചു ലഭിക്കും. യഥാർത്ഥമായ ജീവിത വിജയത്തിലേക്ക് എത്തിച്ചേരുവാൻ വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിലൂടെ തീർച്ചയായും സാധിക്കും. അതിനാൽ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം നമുക്ക് രക്ഷയുടെ ആഘോഷമാക്കി മാറ്റാം. ക്രിസ്തു മാത്രം നൽകുന്ന ആ യഥാർത്ഥമായ രക്ഷ നമുക്കതിൻ്റെ പൂർണ്ണതയിൽ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ ആഘോഷമാക്കി ക്രിസ്തുമസിനെ ക്രിസ്തുമസിനെ കാണാം. അതിനുവേണ്ടി 25 നോയമ്പ് ദിവസങ്ങളിലും നമുക്ക് ക്രിസ്തുവിലേക്ക് നമ്മുടെ ദൃഷ്ടി ഉയർത്തി അവൻ്റെ രക്ഷയിലേക്ക് പ്രത്യാശ അർപ്പിച്ച് നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയ, അവനെ സ്വന്തമാക്കിയ ഏതാനും യുവദീപാക്കന്മാരുടെ അനുഭവ സാക്ഷ്യങ്ങളും ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് അവതരിപ്പിക്കും.
നമുക്ക് ആ സാക്ഷ്യങ്ങളും ഏറെ പ്രയോജനം നൽകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഐശ്വര്യ അനിൽകുമാർ. അപ്പൊ പേര് വരുമ്പോ തന്നെ അറിയാൻ പറ്റും ഞാനൊരു ഹിന്ദു ഫാമിലിയിലാണ് ജനിച്ചത്. അബ്ബായിയുടെ കൂടിയൊരു അനുഭവം പറയാനാണ്. അബ്ബായിയുടെ കൂടിയതിനു ശേഷം ഈശോയെ പറ്റി ആഴത്തിൽ അറിയാൻ പറ്റി. അബ്ബായിയുടെ കൂടുന്നതിന് മുന്നേ ഈശോയെ പറ്റി വളരെ ചെറിയ അറിവ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ധ്യാനത്തിന് ഞാൻ അബ്ബായിയുടെ കൂടാൻ വരുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അബ്ബായിയിലൂടെ ഈശോയുടെ സ്നേഹം ശരിക്കും പറഞ്ഞാൽ അനുഭവിച്ചറിയാൻ പറ്റി. നേരത്തെ അബ്ബായിയുടെ കൂടുന്നതിന് മുന്നേ ഈശോയെ പറ്റി കൂട്ടുകാരി വഴിയൊക്കെ കേട്ടറിയും മാത്രമേ ഉണ്ടായുള്ളൂ. ഈശോ ദൈവമാണ് അങ്ങനെ കേട്ടറിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അബ്ബായിയിലൂടെ ഈശോയുടെ ആ സ്നേഹം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൂടെ ഒരാളിരുന്ന് നമ്മളെ തൊട്ട് സ്നേഹിക്കുക അങ്ങനെ പറയുന്ന പോലെ ശരിക്കും അനുഭവിക്കാൻ പറ്റി. അപ്പോൾ അബ്ബായിയുടെ കൂടിയതിനു ശേഷമാണെങ്കിലും ഓരോ ദിവസം എണീക്കുമ്പോൾ ചില ദിവസമൊക്കെ ഈശോയുടെ സ്നേഹം അനുഭവിച്ചുകൊണ്ടിരിക്കും എണീക്കുമ്പോൾ തന്നെ. അപ്പോൾ ഈശോ അത്ര കൂടെ ആയിരിക്കുന്ന ഒരനുഭവമാണ് അബ്ബായിയിലൂടെ കിട്ടിയത്. അതിനുശേഷം പിന്നീട് പ്രേക്ഷിതയായിട്ടൊക്കെ വരാനായിട്ട് തുടങ്ങി. പ്രേക്ഷിതയായിട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ എനിക്ക് നിന്നെ വേണം, നീ എന്തേതാണ്, അങ്ങനെ ഈശോ പറയണ പോലെ പല അബ്ബായികൾ പ്രേക്ഷിതയായി വന്ന സമയത്തും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിനുശേഷം ഞാൻ ഈശോയ്ക്ക് വേണ്ടിയിട്ട് പ്രേക്ഷിത വേല ഒരു വർഷം ചെയ്യാനായിട്ട് തീരുമാനിച്ച്. ഇപ്പോൾ അതിന് ഇപ്പോൾ ഈ ആലയത്തിൽ ഇപ്പോൾ ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൽ പ്രേക്ഷിത വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രേക്ഷിത വേല ചെയ്യുമ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയുടെ സ്നേഹം, അതായത് ഈശോയുടെ കൂടെ ഇരുന്ന് ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്യുക അങ്ങനെ ഒരു അനുഭവമാണ്. ഈശോ വേറെ, ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം വേറെ എന്നല്ല, ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്നതും ഈശോയോടുള്ള സ്നേഹവും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കൃപ ഈശോ തന്ന് പല അനുഗ്രഹങ്ങളും. ഇപ്പോൾ ഞാൻ വീട്ടിലല്ല, ഞാനിപ്പോൾ ധ്യാനകേന്ദ്രത്തിലാണ്. അപ്പോൾ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, അപ്പോൾ എനിക്ക് ഓരോ കാര്യങ്ങൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെ ആവശ്യമായിട്ട് വരുമ്പോഴും ഞാൻ ചോദിക്കാതെ തന്നെ ഈശോ എൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത്, ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ഈ അടുത്തിടെയുണ്ടായ ചെറിയൊരു അനുഭവം പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ഡയറി വാങ്ങണമായിരുന്നു. അപ്പോൾ ഒരു ദിവസം പുറത്ത് പോയപ്പോൾ ഡയറി അടുത്ത് കടയിലൊന്നും ഉണ്ടായില്ല. പക്ഷേ അന്ന് രാത്രി പിന്നെ വാങ്ങിയൊന്നുമില്ല, ഡയറി വാങ്ങിയില്ല. പക്ഷെ പിറ്റേ ദിവസം രാവിലെ എൻ്റെ അടുത്തോട്ടൊരു ഡയറി വരുമായിരുന്നു. അതായത് എൻ്റെ ഒരു ചെറിയ ആവശ്യം പോലും നോക്കിക്കണ്ട് അത് ശ്രദ്ധിച്ച് ഈശോ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ, ഈശോയ്ക്ക് വേണ്ടി നമ്മളൊരു ചെറിയ സമയം മാറ്റി വെക്കുമ്പോൾ നമ്മുടെ ഓരോ കുഞ്ഞു കാര്യങ്ങളും ഈശോ ശ്രദ്ധിക്കുന്നത് എൻ്റെ ജീവിതത്തിലൂടെ അനുഭവിച്ചറിയാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രേക്ഷിത വേലയിട്ടും അതേപോലെ ഈശോയുടെ സ്നേഹം അനുഭവിക്കാനും ഈ അബ്ബായിയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.